ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ ഓണം റെസിപ്പീസിന് വേണ്ടിയാണല്ലേ ഉള്ളത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പൈനാപ്പിളിൻ്റെ പുളിശ്ശേരിയും അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെ പച്ചടിയുമായിട്ടാണ്. ഇന്ന് നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് ആദ്യം പൈനാപ്പിളിൻ്റെ പച്ചടി റെസിപ്പിയും കൊണ്ട് തുടങ്ങാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല എരിവുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മളുടെ മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് അതിനൊപ്പം തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും ഇടുന്നുണ്ട്. പിന്നെ 1 കപ്പോളം 1/4 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ട് നല്ലോണം പൈനാപ്പിളെല്ലാം വേവിച്ചെടുക്കുന്നുണ്ട്. പൈനാപ്പിളിൽ തീരെ വേവില്ല എന്ന് ആരും വിചാരിക്കേണ്ട, നല്ല വേവാണ്. പൈനാപ്പിൾ ഒരു 10-15 മിനിറ്റോളം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അതേസമയം നമുക്കൊരു ഗ്രൈൻഡറിൽ ഒരു 1/2 മുറി തേങ്ങൻ്റെ 1/4 ഭാഗം ഇട്ടിട്ട് 1 എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിടുക. അതേപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിനൊപ്പരം നമ്മൾക്ക് 1/2 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂണ് നല്ല ജീരകവും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അടിച്ചു വെക്കാം. ഇതാ എൻ്റെ തേങ്ങ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമ്മളുടെ പൈനാപ്പിളിന് നല്ല തിളമൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് മൂടി വെച്ചിട്ട് വെച്ചെടുക്കാം. ഇതേ സമയം നമുക്കൊരു 1/2 കപ്പോളം ഇളം പുളിപ്പുള്ള തൈര് എടുത്തിട്ട് നല്ലോണം നമുക്ക് ബീച്ച് ചെയ്ത് വെക്കാം. തൈരെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ആ സമയം നമ്മളെ പൈനാപ്പിൾ ഒന്ന് തുറന്നു നോക്കാം. ഇത് ഏകദേശം നമ്മളെ പൈനാപ്പിളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ ഓവറായിട്ട് വെള്ളമൊന്നും നമുക്ക് വേണ്ട, നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും മധുരം ഒക്കെ നോക്കാം കേട്ടോ. എൻ്റെ പൈനാപ്പിളിൽ വലിയ മധുരം ഒന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആവശ്യമുള്ള ആൾക്കാർ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ. ഇതാ ഏകദേശം നമ്മളെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ അരിച്ച് വെച്ച തേങ്ങ എല്ലാം ഇവിടെ ഇട്ട് കൊടുത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതേസമയം ഞാൻ എൻ്റെ ഗ്രൈൻഡറിൽ ഒരു ഇച്ചിരി വെള്ളം, 2-3 ടേബിൾ സ്പൂൺസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സായിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതൊന്ന് നല്ല തിളച്ച് വന്നോട്ടെ കേട്ടോ. അതായത് തേങ്ങ ഒന്ന് ശരിക്കൊന്ന് തിളച്ച് വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് വേണം നമ്മൾ അടിച്ച് വെച്ചിരിക്കണം നമ്മുടെ തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാൻ. ഞാൻ ഇവിടെ എല്ലാം യോജിപ്പിച്ചെടുക്കുന്നതുകൊണ്ട് ഇത് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. അതായത് നല്ല അടിപൊളി സൈഡ് ഡിഷാണിത്. നല്ല എരിവും പുളിയും മധുരവും എല്ലാം കൂടിയുള്ളൊരു അടിപൊളി ഡിഷാണ്. നമ്മൾ സദ്യക്കൊക്കെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണ ഈ പൈനാപ്പിൾ പച്ചടിയും പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതെൻ്റെ ഫേവറേറ്റും. ഇത് നമുക്ക് ഇതിനെ താളിച്ചിട്ട് കൊടുക്കാം അല്ലേ. നമുക്കൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണൊക്കെ മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണ് കടകെട്ട് പൊട്ടിച്ചെടുക്കാം.
നമ്മുടെ കടകളിൽ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിന് ഒപ്പരം തന്നെ നമുക്ക് നമ്മളുടെ നല്ല ജീരകം അര സ്പൂൺ ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ടെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ മൂന്നോ നാലോ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും നമുക്ക് ഇതിലേക്ക് വറുത്തെടുക്കാം. അത് നമുക്ക് നമ്മളുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഇട്ടിട്ട് വേഗം തന്നെ മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് അതിൻ്റെ തുറന്നാൽ മതി. അപ്പോഴേക്കും നമ്മളുടെ കടുക് കച്ചയേണ്ട ഫ്ലേവറൊക്കെ നമ്മളുടെ പച്ചടിയിലേക്ക് ആവുള്ളൂ. അതവിടെ റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ പച്ചടിയെല്ലാം. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. പൈനാപ്പിൾ പുളിശ്ശേരിയും ഭയങ്കര ഈസി ആണ്, ഭയങ്കര ടേസ്റ്റും ആണ് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് തന്നെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതും വളരെ ചെറിയ സൈസ് ഒന്നല്ല, മീഡിയം സൈസിൽ ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം ഞാൻ പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ പൈനാപ്പിൾ തീരെ മധുരം ഉണ്ടായിട്ടില്ലായിരുന്നു, അതുകൊണ്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ കീറി ഇട്ടുകൊടുക്കേണ്ട. ഞാൻ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് എവിടെയോ പോയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വേവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിമിൻ്റെ മേലെ വെക്കാം. അതിവിടെ ഫ്ലെയിമിൻ്റെ മേലെ വെച്ചിട്ട് ഞാനിങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരു 1/4 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് നമ്മളുടെ പൈനാപ്പിൾ. ശരിക്കൊന്ന് തിളച്ച് വറ്റി വരട്ടെ, നല്ലോണം വെന്ത് വരണം നമ്മുടെ പൈനാപ്പിൾ. ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് മധുരം പോരായെന്ന് തോന്നിയിരുന്നു. എനിക്ക് നല്ല മധുരവും പുളിയും എരിവുമൊക്കെ കൂടിയുള്ള പുളിശ്ശേരിയാണ് ഇഷ്ടം. അതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിന് യോജിച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. മധുരവും മധുരമായാലും പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളകും പച്ചമുളകായാലൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾ ഇട്ടുകൊടുത്താൽ മതി. ഇവിടെ ഇപ്പം ഞാൻ 1/2 കപ്പോളം തൈരെടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലോണം വെന്ത് അതുപോലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നാൽ നമുക്ക് ഈ അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. തൈര് ഒഴിക്കുന്നതിന് മുമ്പ് മറക്കരുത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇതാ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് എൻ്റെ പൈനാപ്പിൾ. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ പുളിശ്ശേരി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ 5 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ധാരാളം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരക ഇട്ടിട്ട് അതും പൊട്ടിച്ചെടുക്കാം. നമ്മുടെ നല്ല ജീരകം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും അതേപോലെ തന്നെ കറിവേപ്പിലയും നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വറുത്തെടുക്കാം. ഇവിടെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം
മുളക് പൊടി ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ച ഫ്ലേവർ മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുത്ത പാടിന് ജസ്റ്റ് ഒന്ന് മേലൊന്ന് സെറ്റാക്കി കൊടുത്ത് നമുക്ക് വേഗം ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ. കൂട്ടി വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മാത്രമേ അതിൻ്റെ ആ ഫ്ലേവർ നമ്മളുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികൾക്ക് വേഗം പിടിച്ച് നല്ല ഫ്ലേവർ അതിന് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പുളിശ്ശേരിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി പുളിശ്ശേരിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.